ഹായ് ഫ്രണ്ട്സ്, അബീസ് യുകെയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ യു കെയിൽ വന്നിട്ട് ആദ്യമായിട്ട് ഒരു ഫുട്ബോൾ ടൂർണമെന്റിൽ നിന്ന് നമ്മൾ ഷെഫീൽഡിൽ നിന്ന് എങ്ങോട്ടാണ് ഡോർചെസ്റ്റർ, അതായത് നമ്മളൊരു ട്രിപ്പ് കൂടിയാണ് ഇന്ന് പ്ലാൻ ചെയ്തേക്കണേ. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ബീച്ചും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ ഷെഫീൽഡിൽ നിന്ന് അത് ലണ്ടന്റെ അണ്ടർ ആയിട്ടാണ് വന്നത്. നമ്മുടെ ഷെഫീൽഡിൽ നിന്ന് 230 മൈലോളം ഉണ്ട്, 252 മൈലോളം ഉണ്ട്. അപ്പോൾ ഇന്ന് ചെറിയ ചാറ്റമയം കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ഡിക്കിയെല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ നമ്മുടെ ഹരിയുടെ മസ്ദയിലാണ് പോകണം. നമ്മുടെ ബൂട്ടും ഫുട്ബോളും കാര്യങ്ങളും എല്ലാം, ഇത് നമ്മുടെ പ്ലെയേഴ്സും കാര്യങ്ങളെല്ലാം പോകേണ്ട കേട്ടോ. ഇന്ന് പോയി ഞങ്ങൾ കപ്പടിച്ചിട്ട് തിരിച്ചു വരും. അതിന് മുമ്പായിട്ട് നമ്മൾ വണ്ടിയിലോട്ട് കുറച്ച് ഓയിലും കാര്യങ്ങളും ഇടാനായിട്ട് ഇവിടെ നിർത്തിയേക്കുവാണ്. നമ്മളപ്പോൾ യൂറോ കാർ പാർട്സിൽ വന്ന് സംഭവങ്ങളെല്ലാം മേടിച്ചു. മസ്ദ വണ്ടിയാണ് നമ്മുടെ. പിന്നെ കാറിൻ്റെ അകത്ത് നമ്മുടെ ടീംസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ ഗോപി ആശാനും ടീംസും എല്ലാം ഉണ്ട്. പിന്നെ പോണ വഴി നമ്മൾ ചെസ്റ്റർ വഴിയാണ് പോണത്. അപ്പൊ ചെസ്റ്ററിൽ കുറച്ച് ആൾ ഇറക്കാനുണ്ട്. നമ്മുടെ അടുത്ത പ്ലെയർ ഫ്രം തൃശ്ശൂർ. പിന്നെ നമുക്ക് ചെസ്റ്ററിൽ ഇറക്കാനുള്ള ഒരു ഇതുണ്ട്, ലെസ്റ്ററിൽ ഇറക്കാനുള്ള ഒരു ഗുഡ്സ് ഉണ്ട് ഇവിടെ. ഇത് നമുക്ക് ലെസ്റ്ററിൽ ഇറക്കണം, പാർസലാണ്. പിന്നെ എല്ലാം കാര്യങ്ങളും സെറ്റ് ആവുകയാണ്. ഇനി ഇവിടുന്ന് ഒരു വണ്ടി എടുപ്പ്. നിവിൻ പോളിക്ക് കേറിക്കോളും വേണമെങ്കിൽ. നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവില്ല, അവസാനം കേറുന്നവർക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുള്ളു. മസിൽസും അങ്ങ് തള്ളി വന്നില്ലല്ലോ വീഡിയോയില്. ഇങ്ങോട്ട് തിരിച്ചോടി, തിരിച്ചോടി, അങ്ങോട്ടല്ല, ഇങ്ങോട്ട് തിരിച്ചടിക്ക, ഇങ്ങോട്ടടി, ഇങ്ങോട്ടടി. ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. ഇവനാവുമ്പോ ഒടിയും കാര്യങ്ങളെല്ലാം പക്കയാ. ഞങ്ങളന്ന് വെയിൽസ് പോയപ്പോ 90 അടിച്ചാ ഫുൾ ടാങ്ക് ആവോ? ഗൈസ്, അപ്പൊ ഒരു പുതിയ ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യാണ്. നമുക്ക് ഡീസലിനാണെങ്കിലും പെട്രോളിനാണെങ്കിലും ലെസ്റ്ററിൽ ഒരു റേറ്റ് കുറവുണ്ടെന്നാണ് നമ്മുടെ നീല് പറഞ്ഞത്. വാല്യുബിൾ ഇൻഫർമേഷൻ നമ്മുടെ നീല് പാസ് ചെയ്തേക്കുവാണ്. ഇനി അതല്ല, അതിലെന്തെങ്കിലും മാറ്റമൊന്നും ഇല്ലെങ്കിൽ ഇവന് ഇൻസ്റ്റാഗ്രാം ഐഡി തരാം. നിങ്ങൾക്ക് വിളിച്ചു ഇവനായിട്ട് സംസാരിക്കണേ സംസാരിക്കാം. ആള് ഭയങ്കര ഫ്രണ്ട്ലി ടോക്ക് ആയിട്ടുള്ള ഒരു ഗായിയാ. നമുക്ക് ആ ലൈക്ക് ബട്ടൺ ഒന്ന് കേട്ട് സബ്സ്ക്രൈബ് കൊടുത്താലേ. ഇവിടെ മൊത്തം ഇന്ത്യൻ കടകളാണ്. ഇപ്പൊ ഇന്ത്യൻ ഷോപ്പാണ്, സാരീസ് അതുപോലുള്ള ഐറ്റംസൊക്കെയാണ് ഇവിടെ. നമ്മുടെ ലെസ്റ്ററിലാണ്. അപ്പൊ നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇനി ലണ്ടനിലോട്ട് പോകണം. അപ്പം ജസ്റ്റ് നമ്മൾ ലെസ്റ്ററിൽ നമ്മുടെ ഫ്രണ്ടിനെ ഡ്രോപ്പ് ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നത്. ഈ ലെസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പൊ വണ്ടിയിലിരുന്നിട്ടാണെങ്കിലും നമുക്ക് ഒരു ഒരു ഇൻഫർമേഷൻ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇവിടെ ഡീസലിനാണെങ്കിലും പെട്രോളിനാണെങ്കിലും റേറ്റ് കുറവാണ് കമ്പാരിറ്റീവ്ലി നമ്മൾ ഷെഫീൽഡിനെ വെച്ച് നോക്കുവാണെങ്കിൽ. പിന്നെ നമ്മൾ ഈ വണ്ടിയിൽ വരുമ്പോൾ, ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഷെഫീൽഡിൽ നിന്ന് ചെസ്റ്റർ വന്നപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ നമ്മൾ ഡിക്കിയിലായിരിക്കും ബാഗെല്ലാം വെക്കണത്. അപ്പോൾ നമുക്ക് ഈ ഫുഡ് ഐറ്റം വെള്ളം അത് നമ്മൾ ഫ്രണ്ടിൽ വെച്ചില്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, നമ്മൾ ഈ M1 M4 കയറി കഴിയുമ്പോൾ നമുക്കത് എടുക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് സൈഡിൽ പാർക്ക് ചെയ്ത് അത് എടുക്കാൻ പറ്റില്ല. ഒരു 10-20 മൈൽ കഴിഞ്ഞിട്ട്, അതായത് 30-35 കിലോമീറ്റർ കഴിയുമ്പോഴായിരിക്കും നമുക്ക് അത് എടുക്കാനുള്ള ഒരു സാവകാശം കിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഉള്ളവരത് ലെസ്റ്ററിലൂടെ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാറ് പാർക്ക് ചെയ്തേക്കണം, അതായത് ഭയങ്കര എന്താ പറയുക, അടുക്കി അടുക്കി അങ്ങ് വണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഷെഫീൽഡ് വെച്ചുള്ള വേറൊരു കമ്പാരിസൺ എന്ന് പറയുന്നത്, അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇംഗ്ലീഷുകാരെ കാണാൻ പറ്റും. ഇവിടെ കൂടുതലും എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കുവാണെങ്കിൽ ഇന്ത്യൻസ് ആണ് ഇവിടെ കൂടുതൽ, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യ, പിന്നെ നമ്മുടെ കേരളക്കാർ. കേരളക്കാർ ഒത്തിരി ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഒരു ഫ്രണ്ടിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ പോകണം. കഴിഞ്ഞപ്പോൾ ചെസ്റ്ററിൽ വരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഹോട്ടൽ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഒരു ബിരിയാണി വാല എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൽ ബിരിയാണിക്ക് വന്നത് ഏകദേശം 4 പൗണ്ടാണ്. 4 പൗണ്ട് നല്ല ബിരിയാണിയാണ് എല്ലാവരും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പം അവിടെ ജസ്റ്റ് കഴിക്കാനായിട്ട് വന്നതാണ്. പിന്നെ നമ്മുടെ ഇപ്പം ഇന്നുള്ളത് നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ
ഹീറോ ഉണ്ട്, പിന്നെ അതെ നമ്മുടെ ഹരി, പിന്നെ ഗോപി ചേട്ടൻ, പിന്നെ എല്ലാ ട്രിപ്പിലും കോമൺ ആണല്ലോ. എടേ ഒന്ന് കൈയൊന്ന് പൊക്കി കാണിച്ചേക്കടേ, കണ്ണിന് എന്ത് പറ്റിയടാ ചണ്ടാടി വെച്ച. ആ ശരി ഗോപി, എവിടേക്കും പാർക്കിംഗ് ഫ്രീ അല്ലേ? ഇപ്പൊ പാർക്കിംഗ് നമ്മള് പാർക്കിംഗ് റൂൾ അനുസരിച്ച് നമ്മള് രണ്ട് യെല്ലോ ലൈൻസ് ഇല്ലാത്ത സ്ഥലത്താണ് നമ്മളിപ്പോ പാർക്ക് ചെയ്തിരിക്കുന്നത്. ശരിക്കും രണ്ട് യെല്ലോ ലൈൻസ് ഉള്ളിടത്തല്ലേ നമ്മള് പാർക്ക് ചെയ്യണ്ട? പാർക്ക് ചെയ്യാൻ പാടില്ല. യെല്ലോ ലൈൻസ് ഉള്ളിടത്ത്? അപ്പൊ ഇവരിപ്പോ വണ്ടി ഇട്ടേക്കണതോ? ഇതൊരു ലെക്ക് ബേസ് ചെയ്ത് അവർ ലെക്ക് പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ ശരിക്കും പാർക്ക് ചെയ്യാൻ പാടില്ല, ഡബിൾ യെല്ലോ ലൈൻ ഉള്ളിടത്ത്. പക്ഷെ അവർ പാർക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ലെസ്റ്ററിൽ എങ്ങനെയാണെന്ന് അറിയില്ല. എടാ ശരിക്കും അപ്പോൾ ഒരു യെല്ലോ ലൈൻ ഉള്ളിടത്താണ് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എവിടെയാണ് പാർക്ക് ചെയ്യണം? ലൈൻസ് ഇല്ലെങ്കിൽ മാത്രമാണ് നമുക്ക് വണ്ടി ഇടാൻ പോളൂ അല്ലേ. അപ്പോൾ ഇതേ നമ്മുടെ ബിരിയാണി വാലയിലോട്ടുള്ള യാത്രയാണ്. ഓ മൈ ഗോഡ്, ബിരിയാണി വാലയിലോട്ട് കയറി. നമ്മളവിടെ ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ നമ്മൾ തീർച്ചയായിട്ടും ഇട്ട് തന്നെയായിരിക്കും. ബിരിയാണി വാല, ദി റിയൽ ടേസ്റ്റ് ഓഫ് ബിരിയാണി. നമുക്ക് ഷെഫീൽഡിലേക്ക് ഒരു ബിരിയാണി കിട്ടണമെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 8-10 pounds. പക്ഷെ ഇവിടെ ഇപ്പം കൂട്ടുകാരൻ പറഞ്ഞ കഴിഞ്ഞ തവണ അവർ വന്നപ്പോൾ 3.5 ഇപ്പോൾ അവർ 4 pounds അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിരിയാണി വാല കയറുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കാശ് മാത്രമാണ് അവരെടുക്കുള്ളൂ. ഇവർ കാശ് മാത്രമാണ് ഇവിടെ എടുക്കുള്ളൂ, കാർഡ് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം നമ്മൾ വരുമ്പോൾ ക്യാഷായിട്ട് വരണം. ഇപ്പം ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ബാഗ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ തിരിച്ച് മിക്കവാറും വണ്ടി വരെ പോയിട്ട് വരേണ്ടി വരും. ഓക്കെ, ആ റേറ്റ് കൂട്ടിയിട്ടില്ല കേട്ടോ, ഇപ്പോഴും 3.5 pounds തന്നെയാണ്. പിന്നെ ലാം ബിരിയാണിക്ക് 5 pounds. ഓ ബിരിയാണി വാല ഹലാലാണ്, രസമിട്ട് പടച്ചോന്. ഇനിയിപ്പോൾ അതോർത്ത് പേടിക്കണ്ട, ഞാൻ വേറെ കടയിലോട്ട് ഓർഡർ വന്നു. ഇതാണ് ഇവിടുത്തെ ഒരു മെനു കാർഡ്. അപ്പം നമ്മളെന്താണെങ്കിലും ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും എല്ലാം പറയണമായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും പോസിറ്റീവ് വൈബ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് ചെന്നൈ ദോശയുണ്ട്, അവിടെയും പിന്നെ ബിരിയാണി കിട്ടും. ഇവിടെ മിക്കതും ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ കൂടുതലും. ഇതേ കഫേ ഡൽഹി വേണം, നമുക്ക് ചുമ്മാ അപ്പുറത്തോട്ടൊന്ന് ക്രോസ് ചെയ്തിട്ട് വന്നാലോ. ശരിക്കും നമുക്ക് നാട്ടിൽ വന്ന ഒരു ഫീലാട്ടോ, ഏടക്കലും കാര്യങ്ങളും അല്ലേ. പിന്നെ ദേ ദോശ, ഏതാ ഇതോ? ആ നമ്മൾ മറ്റേ കോഴിക്കോടിക്കാൻ പോകുമ്പോ കിട്ടുന്ന സാധനം അല്ലേ. ഇത് നമ്മുടെ ചെസ്റ്ററിൽ നമ്മുടെ എന്താ പറയുക മറ്റേ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള കടയാണ് നമ്മുടെ എടി മറ്റേ കടയുടെ പേരനാടി ബിരിയാണിയുടെ ആ ബിരിയാണി വാലയുടെ ഓപ്പോസിറ്റുള്ള കടയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഷോപ്പ് പോലെ തന്നെയാണ് സംഭവം. ഇവിടെ എല്ലാ സംഭവം ഇന്ത്യൻ ഐറ്റംസ്, മാഗി. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ലെസ്റ്ററിൽ നമ്മൾ ചെറിയൊരു പോർഷനാണ് ഇന്ന് കവർ ചെയ്യണുള്ളൂ. സത്യം പറഞ്ഞാൽ കവർ ചെയ്യണമെന്ന് നമ്മൾ ഫുട്ബോൾ ടൂർണമെൻറ്റിന് വേണ്ടി ഇറങ്ങിയതാണ്. നമുക്ക് നോർത്ത് ആംപ്ടൺ വരെ പോകണം. അപ്പോൾ